നമസ്കാരം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഉൾപ്പെടെയുള്ള സംഘടനകളിലെ കുറഞ്ഞ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് താനല്ലാതെ വേറൊരു പെണ്ണ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലില്ല മറ്റുള്ളവരെ ബാധിക്കുന്നത് പോലെ ആകില്ല ചില പ്രശ്നങ്ങൾ എന്നെ ബാധിക്കുന്നത് അക്കാര്യത്തിൽ ഒരു പരാതിയുമായി ചെന്നാൽ അത് കേൾക്കാൻ മറ്റൊരു സ്ത്രീ അവിടെയില്ല പേരിന് ഒരാൾ പോലും അവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലില്ല ഭാര്യമാരുടെ പേരിൽ സിനിമ ചെയ്യുന്ന എത്രയോ പേരുണ്ട് എന്നാൽ ഒരു സ്ത്രീ പ്രാതിനിധ്യം ഇല്ല ഫെഫ്കയിലും അങ്ങനെ തന്നെയാണ് അമ്മയിൽ മാത്രമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സ്ത്രീകൾ ഉള്ളത് അവിടെയും സ്ത്രീ സാന്നിധ്യം കൂട്ടണം ഹേമ കമ്മീഷൻ വന്നപ്പോൾ ഞാൻ ആകെ പറഞ്ഞത് എല്ലായിടത്തും സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം കൂടി വരണമെന്നാണ് മൂല്യമില്ലാത്തവർക്ക് തുല്യവേതനം ഞാൻ പോലും കൊടുക്കില്ല അതിനുള്ള മൂല്യമുണ്ടെങ്കിൽ കൊടുക്കും ഇവിടെ മഞ്ജു വാര്യർ ഇപ്പോൾ നല്ല മൂല്യമുള്ള നടിയാണ് അതുപോലെ നമ്മുടെ വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നും സാന്ദ്ര തോമസ് പറയുന്നു ഒരു മാധ്യമത്തിൽ മണിയൻപിള രാജുവുമായി നടത്തിയ അഭിമുഖത്തിലാണ് അവർ ഇത് വ്യക്തമാക്കിയത് ഡെങ്കി പിന്നി പിടിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ വിളിച്ചു ആദ്യം വിളിക്കുന്നത് മമ്മൂട്ടിയാണ് ഭയങ്കര വേദനയായി കാറി കോവിയിരിക്കുന്ന സമയമായിരുന്നു അത് കുറച്ചധികം സീരിയസ് ആയിരുന്നു ആ സമയത്താണ് മമ്മൂട്ടിയുടെ കോൾ വരുന്നത് അത് കണ്ടപ്പോൾ എന്റെ അസുഖമൊക്കെ മാറിയതുപോലെയായിരുന്നു പിന്നീട് എല്ലാവരും വിളിച്ച് സംസാരിച്ചെന്നും സാന്ദ്ര തോമസ് പറയുന്നു ഈ സമയം മണിയൻപിള്ളരാജുവും താൻ ആശുപത്രിയിൽ കിടന്ന സമയത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയുണ്ടായി മാർച്ചിലാണ് എനിക്ക് കോവിഡ് വരുന്നത് ന്യൂമോണിയ കൂടി പിടിപെട്ടതോടെ സീരിയസ് ആയിപ്പോയി ആ സമയത്ത് തന്നെ എന്നും വിളിക്കുന്ന ആളായിരുന്നു മമ്മൂട്ടി നിനക്ക് വേണ്ടി എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടട എന്നൊക്കെ പറഞ്ഞ് എന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു ഇഞ്ചക്ഷനൊക്കെ എടുത്തതോടെ മുഖത്തിനൊക്കെ വല്ലാത്ത തടിയൊക്കെ വെച്ചിരുന്നുവെന്നും മണിയൻപിള്ളരാജു പറയുന്നു മാനസികമായിട്ടാണ് താൻ കൂടുതൽ ക്ഷീണിച്ചു പോയതെന്നാണ് സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നത് എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു എന്ന ചിന്തയായിരുന്നു എനിക്ക് ആ സമയത്തേക്കാൾ കൂടുതൽ അതിനുശേഷമാണ് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം നമ്മളെ ഭയങ്കരമായി തളർത്തിക്കളയും മുടികൊഴിയുകയും തടി കൂടുകയും ഒക്കെ ചെയ്യും ഒറ്റയ്ക്ക് താമസിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് എങ്ങനെയും അവിടെ ഇറങ്ങി ഓടിയാൽ മതി എന്നായിരുന്നു എനിക്ക് ഐ സി യു എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഭവമായിരുന്നു ഐ സി യുവിൽ കിടക്കുമ്പോൾ നമ്മൾ ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്നത് കാണുമ്പോൾ അപ്പുറത്ത് കിടന്നിരുന്ന ആൾ മരിച്ചു കിടക്കുന്നതാണെന്നും സാന്ദ്ര തോമസ് പറയുന്നു ഞാൻ ബോൾഡ് ആണ് അതുപോലെ തന്നെ വീക്കുമാണ് അത് തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല സെൻസിറ്റീവ് പെട്ടെന്ന് സങ്കടമൊക്കെ വരും എന്നാൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്നെല്ലാം റിക്കവർ ആവുകയും ചെയ്യും കരയും തോറും കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത് കരയുന്നതോടെ ആ പ്രശ്നം നമ്മൾ അവിടെ തീർത്തു കരയാതിരിക്കുന്നവരാണ് ശരിക്കും വീക്ക് ഞാൻ മനസ്സിലാക്കുന്നത് സിനിമയിൽ നിന്നൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിൽ പല പെരുമാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കരയും കണ്ടു നിൽക്കുന്നവർക്ക് അത് പെട്ടെന്ന് അങ്ങ് അംഗീകരിക്കുവാൻ കഴിയില്ല അവർ നോക്കുമ്പോൾ നിർമ്മാതാവായ സാന്ദ്ര തോമസ് വളരെ ബോൾഡ് ആണ് അങ്ങനെയുള്ള ഞാനാണ് നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും കരയുന്നത് ആരെന്ത് പറഞ്ഞാലും കരയണമെന്ന് തോന്നിയാൽ ഞാൻ കരയുമെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കി പെൺകുട്ടിയായത് കൊണ്ട് തന്നെ എനിക്ക് സിനിമയിൽ നിന്നും ഒരുപാട് മോശം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് പലപ്പോഴും പച്ച പച്ചത്തെറികൾ വരെ കേട്ടിട്ടുണ്ട് ഒരു ആക്ടറാണ് എന്റെ പച്ചത്തെറി വിളിച്ചത് അവിടെ വെച്ച് പണം നിർത്തിവെച്ചു പോകാൻ പറ്റില്ലായിരുന്നു ഏകദേശം ചിത്രീകരണം തീർന്ന സമയമാണ് അവസാനത്തെ ഒരു പാട്ടിനു വേണ്ടി വിളിച്ചപ്പോൾ വരാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു അതേ നടന്റെ അഭ്യർത്ഥന പ്രകാരമാണ് നേരത്തെ ചിത്രീകരണം മാറ്റിവച്ചിരുന്നത് അദ്ദേഹത്തിന് അത് മൂടില്ലെന്ന് പറഞ്ഞത് കൊണ്ടായിരുന്നു മാറ്റിവെച്ചത് ആ പാട്ട് വീണ്ടും ചിത്രീകരിക്കുന്നതിന് വേണ്ടി ലൊക്കേഷൻ ഫിക്സ് ചെയ്യുകയും ഫുൾ ക്രൂ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് എത്തുകയും ചെയ്തു എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് രാത്രി വിളിച്ചു പറയുന്നത് എനിക്ക് നാളെ ചെയ്യാനും മൂടില്ല എന്ന് അങ്ങനെ പറയല്ലേ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു നോക്കിയെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെത്തിന് തെറിയായിരുന്നു എനിക്ക് സൗകര്യമില്ലടി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നോട് മാപ്പ് പറയാതെ സിനിമ മുന്നോട്ട് പോകില്ലെന്ന നിലപാട് ഞാൻ സ്വീകരിച്ചതോടെ അവസാനം ആ നടൻ എന്റെ കാലിൽ വീണു മാപ്പ് പറഞ്ഞതിനു ശേഷം മാത്രമേ ആ സിനിമയുമായി മുന്നോട്ട് പോയുള്ളൂ സിനിമയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നു അതേസമയം ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയി ഇടപെടേണ്ടത് സ്ത്രീകളുടെ അടുത്താണെന്നാണ് രാജു പറയുന്നത് ഒരു കഥ പറയാൻ ഒരു പെൺകുട്ടി വന്നാൽ നമ്മൾ റിസപ്ഷനിൽ ഇരിക്കാൻ പറയും അവിടെ ചെന്നാണ് കഥ കേൾക്കുക ചുറ്റിനും സി സി ടി വി ഒക്കെ ഉണ്ടല്ലോ നേരെ മറിച്ച് റൂമിലേക്ക് വന്ന് കഥ പറയുകയും എനിക്കിഷ്ടമായില്ലെന്ന് പറയുകയും ചെയ്താൽ നേരെ ചെന്ന പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ കയറി പിടിച്ചു എന്ന പരാതി ഫലതും കൊടുത്താൽ നാണവും മാനവും പണവുമൊക്കെ പോകുമെന്നും രാജു പറയുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്